Sancho's Central School, Elanad. A well-qualified and experienced team with excellent skill of teaching. A center of quality education for future beings. Admissions open for pre-KG to standard 10. Sancho's Central School, Elanad. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂർ പാറപ്പുറത്ത് നിർമ്മിക്കുന്ന ബസ് സ്റ്റോപ്പിനെതിരെ പരാതിയുമായി പ്രദേശവാസി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ 105 കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥാപിക്കുന്ന ബസ് സ്റ്റോപ്പിനെതിരെ പരാതി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂർ പാറപ്പുറം സെന്ററിൽ സ്ഥാപിക്കുന്ന ബസ് സ്റ്റോപ്പിനെതിരെയാണ് പാറപ്പുറം താമറ്റൂർ ഹൌസിൽ യോഗേശ്വരനും ഭാര്യ സതി യോഗേശ്വരനും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വീടിനു മുന്നിൽ ഗേറ്റ് സ്ഥാപിക്കാനായി വെച്ചിരുന്ന സ്ഥലത്തിന് മുൻപിലായി ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കുന്ന നടപടിയാണ് വീട്ടുകാരെ പ്രയാസത്തിലാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ ബസ് സ്റ്റോപ്പ് കെട്ടാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് ഗേറ്റ് വെക്കേണ്ട സ്ഥലത്തിന് നേർക്കാണ് ഇപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. പണ്ടൊരു കടവട ഉണ്ടായിരുന്നു, അതൊന്ന് വന്നിട്ട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിലെ ആളുകൾ മിസ്യൂസ് ചെയ്യുന്ന ഇതും കാരണം ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് വെക്കേണ്ട ആ ഇതിലാണ് കിടക്കുന്നത്. നേർക്കാണ് വന്നി വീടിൻ്റെ നേരെ മുമ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇത് വേറെ എവിടേക്കെങ്കിലും അപ്പുറത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, അവിടേക്കൊന്ന് മാറ്റി സ്ഥാപിക്കണം. ഇതിവിടെ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇഷ്ടംപോലെ സ്ഥലം അപ്പുറത്ത് കിടക്കുന്നുണ്ട്, അവിടേക്കൊന്ന് മാറ്റി എന്തായാലും ചെയ്തു തരണം. ഞങ്ങൾ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ പാറപ്പുറത്ത് 14 വർഷത്തോളമായി സ്ഥിര താമസക്കാരാണ് ഇവർ. എന്നാൽ ഇപ്പോൾ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ അധികൃതർ ഇവരുടെ വീടിനു മുന്നിലാണ് സാധന സാമഗ്രികൾ ഇറക്കിയിരിക്കുന്നതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും. ബസ് സ്റ്റോപ്പ് ആവശ്യമാണ്, ഞങ്ങൾ ബസ് സ്റ്റോപ്പിന് ഒരിക്കലും എതിരല്ല. പക്ഷെ അത് അപ്പുറത്ത് പുറമ്പോക്ക് സ്ഥലം ഇഷ്ടംപോലെ ആർക്കും തടസ്സമില്ലാത്ത സ്ഥലം കിടക്കുന്നത്, അവിടേക്കൊന്ന് മാറ്റി തരണം. ഇത് ഭയങ്കര ഇതാണ് ചെയ്യുന്നത്, ക്രൂരതയാണ് ഞങ്ങളോട് ചെയ്യുന്നത്. ഇത് ഞങ്ങൾക്ക് ഭയങ്കരധികം ബുദ്ധിമുട്ടുകൾ ഉളവാക്കുന്നതാണ്. ഇത് ഭാവിയിൽ ഞങ്ങൾ വയസ്സായ രണ്ട് ആൾക്കാരാണ് വീട്ടിൽ. പാറപ്പുറം സെന്ററിനോട് ചേർന്ന് തന്നെ പൊതുമരാമത്ത് പുറമ്പോക്കിൽ നിരവധി ഭൂമി ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് വീടിനു മുന്നിൽ അധികൃതർ ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതെന്ന് വീട്ടുകാർ പറയുന്നു. വികസനത്തിനും ബസ് സ്റ്റോപ്പിനും എതിരല്ലെന്നും എന്നാൽ വീടിനും താമസക്കാർക്കും ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കുന്നതാണ് പ്രയാസമുണ്ടാക്കുന്നതെന്നും വീട്ടുകാർ പറയുന്നു. സാമൂഹ്യ വിരുദ്ധരുടെയും മറ്റും ശല്യം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തൊട്ടടുത്തുള്ള മറ്റൊരു ഭാഗത്തേക്ക് ബസ് സ്റ്റോപ്പ് മാറ്റി സ്ഥാപിക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. ഇവിടെ ആറ്റൂർ പാറപ്പുറം ബസ് സ്റ്റോപ്പ് പണിയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലായതുകൊണ്ട് അത് മാറ്റി ഇതിന് പരിസരത്ത് തന്നെ വേണ്ട സർക്കാർ പുറമ്പോക്ക് ഭൂമികളുണ്ട്, PWD പുറമ്പോക്ക്, അവിടേക്ക് മാറ്റി സ്ഥാപിച്ച് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് പണിയുന്ന ഞങ്ങൾക്ക് ദോഷം വരുന്നൊരു കാര്യം മാറ്റിത്തരാനാണ് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. വേറെ വികസനത്തിനോ ബസ് സ്റ്റോപ്പിനോ ഞങ്ങൾ എതിരല്ല. പാറപ്പുറം സെൻറ്ററിലെ ബസ് സ്റ്റോപ്പ് വേണം, അത് ചേലക്കര ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് നിർബന്ധമായും പണിയണം, അത് പുറമ്പോക്കും മറ്റ് പുറമ്പോക്കുകളിൽ പണിയണം എന്നുള്ളതാണ് ഞങ്ങളുടെ അപേക്ഷ. ന്യൂസ് ഡെസ്ക്, CCV.